എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. വെള്ളരി പട്ടണം എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിക്ക് മാത്രം എല്ലാവരും എടുക്കുക. ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വിവാദ വാർത്ത എന്തോ ആണ്. കാരണം ഇതിൻ്റെ ഒരു പേര് വേറെ ഏതോ സിനിമയുടെ പേരിൽ നിന്ന് അടിച്ചു മാറ്റിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ആദ്യം രജിസ്റ്റർ ചെയ്തത് മറ്റേ പുള്ളിയാണെന്നോ എന്തോ പറഞ്ഞ് വെള്ളരിക്ക പട്ടണം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഇതിൻ്റെ ഒരു വെള്ളരി പട്ടണം എന്നായിരുന്നു. അപ്പോൾ അത് തമ്മിലുണ്ടായ എന്തോ ഒരു പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് ആദ്യമേ കേൾക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു സ്പൂഫ് മൂവിയാണ്. ഈ സ്പൂഫ് മൂവിയുടെ ഒരു പ്രശ്നം, ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് കട്ട ചളിയായി പോകും, ഒന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കട്ട സീരിയസ് ആയി പോകും. അപ്പോൾ ഈ സ്പൂഫ് മൂവി എന്ന് പറഞ്ഞ സംഭവമാണെന്നുണ്ടെങ്കിൽ അത് ഈ കറക്റ്റ് ആ ഒരു സെൻട്രൽ ലൈനിൽ കൂടി പോകണം. ഈ സിനിമയിൽ അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തുടക്കത്തിൽ തന്നെ ഇത് സ്പൂഫ് മൂവിയാണെന്നുള്ള എല്ലാവിധ ഹിന്ദികളും സിനിമ നമുക്ക് തരുന്നുണ്ട്. അതായത് ഈ ഇതിൽ കാണിക്കുന്ന പഞ്ചായത്തിൻ്റെ പേര് ചക്കരക്കുടം, അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു ന്യൂസ് ചാനലിൻ്റെ പേര് 24x6, പിന്നെ ആ ന്യൂസ് ചാനലിൻ്റെ വണ്ടിയുടെ മേളിൽ നമ്മൾ വീട്ടിലൊക്കെ ടി വി കാണാൻ വേണ്ടി വെക്കുന്ന ഡിഷ് ഉണ്ടല്ലോ, ആ ഡിഷ് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു മിനി വാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇത് ഒരു സ്പൂഫാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സംഭവം നമുക്ക് ആദ്യമേ തന്നെ ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ സിനിമ എവിടെന്നോ അങ്ങോട്ട് കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവാണ്. സിനിമ ഏതൊക്കെയോ വഴിയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഈ സിനിമയിൽ വിമർശിക്കാത്തതായിട്ട് ആരും ഇല്ല എന്ന് തന്നെ പറയാം. രാഷ്ട്രീയത്തിനെയും മറ്റേ രാഷ്ട്രീയ പാർട്ടികളെയും മതത്തിനെയും മത അനുയായികളെയും ഒരു അങ്ങനെ എല്ലാവിധ സംഭവങ്ങളെ സകല സാധനങ്ങളെയും ഇതിൽ കളിയാക്കി വിടുന്നുണ്ട്. അത് കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയായേനെ. പക്ഷേ ഇതിൽ നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു നിർവികാരമായിട്ടിരുന്ന് കാണേണ്ട ഒരു സ്ഥിതിയാണ് വന്നത്. കാര്യം ഒരു കോമഡി സിനിമയാണെന്നുണ്ടെങ്കിലും ഞാൻ വളരെയധികം നിർവികാരതയോടുകൂടി ഇരുന്നാണ് സിനിമ കണ്ടു തീർത്തത് എന്ന് പറയാമല്ലോ. ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ചിരിച്ചത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു വന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗബിൻ അതുപോലെ തന്നെ കിച്ചു ഈ രണ്ട് കോമ്പിനേഷൻ വരുന്നത് എനിക്കൊന്ന് അതൊന്ന് സ്വാപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം സൗബിൻ്റെ ക്യാരക്ടർ കിച്ചുവും കിച്ചുവിൻ്റെ ക്യാരക്ടർ സൗബിനും ചെയ്തു കഴിഞ്ഞാൽ സൗബിൻ്റെ സ്റ്റാർഡം വെച്ചിട്ട് ഇനി അതുപോലത്തെ ഈ നമ്മുടെ വെള്ളിമൂങ്ങയിൽ അജു വർഗീസ് ചെയ്ത പോലത്തെ ഒരു കഥാപാത്രമാണ് ബേസിക്കലി സൗബിനും കിച്ചുവും കൂടി ചെയ്തേക്കുന്നത്. അപ്പോൾ സൗബിൻ്റെ സ്റ്റാർഡം വെച്ചുകൊണ്ട് കിച്ചുവിൻ്റെ കഥാപാത്രം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് സൗബിനെ മാറ്റിയിട്ട് മറ്റാരെങ്കിലും പ്ലേസ് ചെയ്താലും മതിയായിരുന്നു. എനിവേ സൗബിൻ ആ ക്യാരക്ടറായിട്ട് ഒട്ടും സ്യൂട്ടല്ല എന്ന് തോന്നി. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സിനിമ ഒരു ആവറേജിലും താഴെയായിട്ടാണ് ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മുൻനിര നായികമാർക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് ഒരു ഡിപ്രഷൻ റോളുകളാണ്. അതായത് കൂടുതൽ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഇല്ലാത്ത സീരിയസ് കഥാപാത്രങ്ങളാണ്. അതായത് ഈ സീരിയസ് കഥാപാത്രം ചെയ്യുമ്പോഴുള്ള പ്രശ്നം കൂടുതൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞല്ല, അശ്വിൻ കുക്ക് പറഞ്ഞ ഒരു ഡയലോഗാണ് പുള്ളിയുടെ ഇന്റർവ്യൂവിൽ. കറക്റ്റ് കാര്യമാണ്, നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും കൂടുതൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ടഫായിട്ട് ലുക്ക് ഒന്നും ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. പക്ഷേ കോമഡി ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും ഒരു ആക്ടറുടെ ഒരു ഒരു കാലിബർ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ കൂടുതലും ലാലേട്ടനൊക്കെ നല്ല രീതിയിൽ ഏറിൽ കയറുന്നത്, ഈ കോമഡി ആംഗ്യങ്ങൾ കാണിക്കുമ്പോഴുള്ള ഈ കോപ്രായങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ മഞ്ജു വാര്യർ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവരുടെ ഡയലോഗ് ഡെലിവറിയും ചെറിയ അവർ തമ്മിലുള്ള വഴക്കുകളിൽ ഉണ്ടാകുന്ന ആ ഒരു ആ സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ട് മഞ്ജു വാര്യരുടെ സൈഡ് പക്കയായിട്ട് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പിന്നെ എടുത്ത് പറയാനൊന്നുമില്ല. ഇതിൽ രമ്യ സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ, അവരും ഒരു വിവാദ നായികയാണ്. അതും അശ്വിൻ കുക്കായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മറ്റേ ഈ എന്താണ് അശ്വിൻ കുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ ദാരിദ്ര്യം പിടിച്ച ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ സെയിം ക്യാരക്ടർ തന്നെയാണ് അവരിതിലും ചെയ്തേക്കുന്നത്. അവരതിഭീകരമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയും മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ദുരന്തമായിട്ട് അവർക്ക് മാറും. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെലക്റ്റീവ് ആവാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് സിനിമ വരുന്നുണ്ടാവില്ലായിരിക്കാം. ഇനിവേ എനിക്ക് ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ആയിട്ട് തോന്നി. ഇനി ഇതിൻ്റെ സംവിധാനത്തിലേക്ക് വരാം. സംവിധാനം ഞാൻ ആദ്യം പറയാതിരുന്ന കാര്യമാണ്. സംവിധായകൻ മകേഷ് വെട്ടിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല. ഞാൻ ഇതിൽ എഴുതി കാണിക്കുമ്പോഴാണ് കാണുന്നയാളെ. വളരെ പൂവറായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ
വി എഫ് എക്സ് ചെയ്തിരിക്കുന്നത്. ഒരു കാക്ക ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു നാലഞ്ച് കാക്കനെ വി എഫ് എക്സ് ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലോങ് ഷോട്ടിൽ ഉറുമ്പിനെ കാണിക്കുന്നുണ്ട്, ഉറുമ്പ് ഒരു എന്തോ ചുവപ്പ് സാധനം പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പക്ക വി എഫ് എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അത്രയും ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഷോട്ടിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ പറയാനുള്ളത് ഓരോ സീൻസിലും ഇപ്പോൾ ഒരു കംപ്ലീറ്റ് വിഷമല്ലേ എന്ന് പറയുമ്പോൾ ക്യാമറ നേരെ തിരിഞ്ഞ് ഒരു പാവക്കയ്ക്ക് മരുന്നടിക്കുന്ന, ഇങ്ങനെ മരുന്നിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ ഒരു ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട്. പിന്നെ മഞ്ജു വാര്യർ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ മഞ്ജു വാര്യരുടെ ഫേസിൽ നിന്ന് നേരെ അടപ്പിലേക്ക്, അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടപ്പിലേക്ക് ഒരു ഷോട്ട്. പിന്നെ പൊറോട്ട ഈ സംഘപരിവാറിൻ്റെ ഒരു ആളുകളെ കാണിക്കുന്ന സമയത്ത് മറ്റേ പൊറോട്ടയുടെ അടിയിൽ വെച്ച് ബീഫ് തിന്നുന്ന വെറുതെ ഒരു ഷോട്ട്, അതായത് അവർ ബൈക്ക് ഓടിച്ച് അങ്ങോട്ട് പോയി നെക്സ്റ്റ് ഷോട്ടായിട്ട് ഈ സംഭവം അടിയിൽ വെച്ച് തിന്നുന്ന ഒരു ഷോട്ട്. ഇനി അവരെ കണ്ടിട്ട് ഇയാള് മറച്ച് പിടിച്ച് തിന്നതാണോ എന്ന് അതങ്ങോട് ക്ലാരിറ്റി വന്നില്ല. ഇത് ഞാൻ ആലോചിച്ചെടുത്താണോ അങ്ങനെ മറച്ച് പിടിച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു പൊറോട്ടയും ചിക്കനും തിന്നുന്ന ഒരു ക്ലോസപ്പ്, ഇതൊക്കെ എന്തിനായിരുന്നു എനിക്കറിയില്ല, വെറുതെ ആഡ് ചെയ്തതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു ഇസ്ലാമിസ്റ്റ് കഥാപാത്രത്തിന്റെ ഭാര്യനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു അൽഫാം കറക്കുന്ന, അൽഫാം അല്ല കോഴി, ചുട്ട കോഴീനെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഷോട്ടുകൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് സിംബോളിക് ആയിട്ട് വെച്ചതായിരിക്കും. എനിക്ക് പക്ഷെ വൻ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്, കാരണം എനിക്ക് കത്താത്തോണ്ടായിരിക്കാം. ഞാൻ അതിനെയും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് യാതൊരു ഇമ്പാക്റ്റും എന്നിൽ ഉണ്ടാക്കിയില്ല. അത് സിനിമാറ്റോഗ്രാഫിയിൽ പറയേണ്ടല്ല കേട്ടോ, കാരണം ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലല്ലോ. എങ്ങനെ ഫ്രെയിം വെക്കണം, എന്തൊക്കെ ഷോട്ടുകൾ ഉൾക്കൊള്ളിക്കണം എന്ന് തീരുമാനിക്കുന്ന സിനിമാറ്റോഗ്രാഫർ അല്ലല്ലോ. നമ്മൾ കാണുന്ന സാധനം സംവിധായകൻ വെക്കുന്ന ഫ്രെയിം ആണല്ലോ, അതെങ്ങനെ പകർത്തണം എന്നുള്ള കാര്യം മാത്രമല്ലേ സിനിമാറ്റോഗ്രാഫർ നോക്കുന്നുള്ളൂ. അപ്പൊ സിനിമാറ്റോഗ്രാഫർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അലക്സ് ജെ ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമാറ്റോഗ്രാഫറുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ഒന്നും അല്ല ഇത്, ഇത് സംവിധാനത്തിനുള്ള പാളിച്ചയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പറയേണ്ടത് മ്യൂസിക് ആണ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ഭയങ്കര ദുരന്തമാണെന്ന് തന്നെ എടുത്തു പറയാനുണ്ട്. കാരണം സിനിമ ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇങ്ങനെ ഇങ്ങനെയാണ് പോണത്, യാതൊരു സിങ്കും ഇല്ലാതെ. എന്താണ് എന്തൊക്കെയോ നമ്മൾ ഈ തെരുവ് നാടകത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന ടൈപ്പ് മ്യൂസിക് ഇല്ലേ, അതായത് ഭയങ്കര സംഘർഷഭരിതമായിട്ടുള്ള ഇത് വരുമ്പോൾ അതിന് വെച്ചത് ഭയങ്കര മറ്റേ ഹാർമോണിയം ഒക്കെ വായിച്ചുകൊണ്ടുള്ള അട്ടഹാസ മ്യൂസിക് പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതുപോലെയൊക്കെ ഫീൽ ചെയ്തു എനിക്ക് ഇതിലെ ചില ഭാഗത്തുള്ള മ്യൂസിക് ഒക്കെ കേട്ടപ്പോൾ. മ്യൂസിക് അൻപേ പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിന് എന്താണ് പ്രശ്നം എന്നൊന്നും അറിയില്ല. അപ്പു എം ഭട്ടതിരി ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇതിന് മുന്നേക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൽ വരുമ്പോൾ ഓരോ സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു നോർമൽ സീനിൽ നിന്ന് പെട്ടെന്ന് അപ്പുറത്തെ സീനിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബാൻഡും സംഭവമൊക്കെ ഉള്ള ഇതിലേക്ക്, അത് ഭയങ്കര ഒരു ഷിഫ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നണത് ഇത് മൊത്തത്തിലുള്ള തിരക്കഥയുടെയും സംവിധാനത്തിൻ്റെയും ഒരു പ്രശ്നം കൊണ്ട് വന്നേക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണത്. അതൊരിക്കലും ഒരു എഡിറ്ററുടെയോ സിനിമാറ്റോഗ്രാഫറുടെയോ പ്രശ്നമല്ല. മ്യൂസിക് ഓഫ് കോഴ്സ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അബദ്ധമാണ്. അപ്പം അത് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളുടെ അബദ്ധമെന്ന് തന്നെ പറയാം. ബാക്കി രണ്ടും ഞാൻ എന്തായാലും എഡിറ്ററെയും സിനിമാറ്റോഗ്രാഫറെയും തൽക്കാലം വെറുതെ വിടുവാണ്, കാരണം അവർ നല്ല വർക്കുകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഇനി ഞാൻ വെറുതെ കുറ്റം പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മഞ്ജു വാര്യരും അതുപോലെ തന്നെ സൗബിനും തമ്മിലുള്ള ആ ഒരു അനിയൻ ചേച്ചി റിലേഷൻഷിപ്പ് ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. നമുക്ക് അങ്ങോട്ട് അതൊരു അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒന്നും ഒട്ടും അങ്ങോട്ട് വർക്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ അമ്മയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആ സംഭവമൊക്കെ എന്തിന് കാണിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് സിനിമ അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് ഉണ്ടായത്. കാരണം സിനിമ കണ്ട് ചാടിയിറങ്ങി ഓടുവാണ് ഞാൻ ചെയ്തത്. കാരണം അത്രയും കണ്ടിരിക്കുന്നത് തന്നെ ഭയങ്കര ശോകമാണ്. നല്ല രീതിയിൽ ലാഗ് അടിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞൊരു ഇലക്ഷൻ്റെ ഒക്കെ സമയമാവുന്ന സമയത്ത് നല്ലോണം സിനിമ ലാഗ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അതെന്തിനായിരുന്നു കാണിച്ചത്, മഞ്ജു വാര്യരുടെ അമ്മയുടെ ഒരു ഭാഗമൊക്കെ അത് എന്തിനായിരുന്നു സിനിമയിൽ ഉൾക്കൊള്ളിച്ച്, ഇനി വല്ല കട്ട് ചെയ്ത് കളഞ്ഞതാണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു. അത് വെറുതെ എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ എന്നുള്ള രീതിയിൽ വെറുതെ അങ്ങോട്ട് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ പറയാനുള്ളത് പിന്നെ ഒന്നും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഇനി എന്ത് കുറ്റം പറയാനാണ്, ഇത്രയൊക്കെ പറഞ്ഞത് പോരെ.
അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സിനിമയാണ്. പിന്നെ നിങ്ങൾക്ക് മഞ്ജു വാര്യരുടെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സൗബിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഒരു തിയേറ്ററിൽ ഇറക്കിയ സിനിമയാണല്ലോ, അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒന്ന് പോയിരുന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ വെള്ളരി പട്ടണം എന്ന സിനിമ. അത്രയൊക്കെ എനിക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. എനിവേ,